അമ്മയ്ക്കിപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാ നയനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്? ഈ വീട്ടിൽ ഞങ്ങൾ കൊച്ചുമക്കളെക്കാൾ കൂടുതൽ മുത്തശ്ശൻ എന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നയനയാ. അതിന് പിന്നിലുള്ള മന്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് മുറ്റത്ത് കോലം വരയ്ക്കുന്നു, പൂജാമുറിയിൽ വിളക്ക് വെക്കുക, പിന്നീട് അടുക്കളയിൽ കയറുക, എല്ലാവർക്കും നല്ല ഭക്ഷണം വിളമ്പുന്നു, വീട്ടിലെ മറ്റെല്ലാ ജോലികളും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇതൊക്കെ അവളിൽ അവർ കാണുന്ന ഗുണങ്ങൾ. അതൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത സ്വഭാവങ്ങളാണ്. എന്നാൽ അതൊന്നും കൊണ്ട് അവള് ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ല. അതുകൊണ്ട് അവളെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. മോന്റെ മുത്തശ്ശന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പരമാവധി അവൾ വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോണം. ഒരു കാരണവശാലും അവളുടെ നമ്പറൊന്നും ബ്ലോക്ക് ചെയ്യരുത്. നവ്യ ചെയ്ത തെറ്റും അതിന് കൂട്ടുവെന്ന നയനയുടെ മനസ്സും എന്നെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ടമ്മേ. അതോർക്കുമ്പോ അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിലും അതുപോലും ഇല്ലാതായിരിക്കുക. പക്ഷെ മോനെ, നയനയെ വെറുക്കില്ലാന്ന് നീ മുത്തശ്ശിന് വാക്കുകൊടുത്തതല്ലേ? തള്ളിക്കളയില്ലാന്നും വാക്കുകൊടുത്തു, പിന്നെ ഇനി അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്കും വാക്ക് തന്നിട്ടില്ലേ? ഇപ്പോ ഏത് വാക്കാ ഞാൻ പാലിക്കേണ്ടത്? രണ്ടുപേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ. പ്രായത്തിൽ മൂത്തവർക്കാ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. അപ്പൊ അമ്മയ്ക്കോ? ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാ. അമ്മ ഇപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മാത്രമാ ഏക ആശ്വാസം. അല്ലെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധാരണയിലൂടെ അമ്മ മുന്നോട്ട് പോയേനെ. ഈ കല്യാണം കഴിഞ്ഞ നാൾ മുതല് ഞാൻ സമാധാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ബിസിനസ്സിൽ ശ്രദ്ധിക്കുമ്പോ പോലും വീട്ടിലെ കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. അതിനു മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ മുത്തശ്ശനെ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാ വേണ്ടത്. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനപ്പുറം മറ്റു ചിന്തയൊന്നും വേണ്ട. അത്രയ്ക്ക് വലിയൊരവസ്ഥയിലൂടെ അച്ഛൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. എന്നാ ഇത് ഫൈനൽ സ്റ്റേജിലെത്തിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അവിടെ അമ്മേ, ഞാൻ തളർന്നു പോയത്. ഇതുവരെ ഒരു ഡോക്ടർമാരും മുത്തശ്ശന്റെ കാര്യത്തിൽ ഒരു ഹോപ്പും തന്നിട്ടില്ല. എന്നാൽ അനി പറഞ്ഞ ഡോക്ടർ ഒരു ചെറിയ പ്രതീക്ഷ തന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കാണില്ല എന്നുള്ള വാശിയിലാണല്ലോ മുത്തശ്ശൻ. എന്തായാലും മുത്തശ്ശൻ രോഗം മാറി പഴയപടി ആയാലും ഇല്ലെങ്കിലും നയനെ ഇനി വിട്ടുകളയാൻ പറ്റില്ലമ്മേ.